ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം രാവിലെ തന്നെ, അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുറേ മാരിഗോൾഡ് നമ്മുടെ ഈ ബന്തി ചെടിയിലെ, അപ്പോൾ നല്ലപോലെ ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു കുറേ ചെടിയിൽ. ചില ചെടിയൊക്കെ ഒരുപാട് ഇങ്ങനെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചില ചെടി മാത്രം ഇനി നിൽക്കുന്നുണ്ട്, അത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ്. എന്നാൽ പോലും അതുപോലത്തെ വെയിലൊക്കെ ആയതുകൊണ്ട് ചെടി ഒന്നുമേ ഇല്ല, എല്ലാം ഇങ്ങനെ വാടി നിൽക്കുമായിരുന്നു കേട്ടോ. ടെറസിലൊക്കെ പകുതി ചെടി മൊത്തത്തിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് പേരയ്ക്കൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തായിരുന്നു. ഈ വർഷം ഓണത്തിനപ്പം മാമൻ്റെ മാമിയുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു ഉച്ചകഴിഞ്ഞാണ് പോകുന്നത്. നമ്മൾ എവിടെയിലേക്ക് പോകുമ്പം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹോം റെമഡി എന്ന് പറയുന്നത്. അപ്പം കോഫി പൗഡറും പിന്നെ കുറച്ച് ഹണി, കുറച്ച് ഷുഗർ, അപ്പോൾ നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ. സ്ക്രബ്ബർ എന്ന് പറയാം, ഫേസ് പാക്ക് എന്നൊക്കെ പറയാൻ നല്ലതാണ്. നല്ലപോലെ നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റനായി കിട്ടും കേട്ടോ. അപ്പം ഞാനെപ്പോഴും ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ പണിയൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇന്ന് പരിപ്പും പിന്നെ കോളിഫ്ലവറും കൂടിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചു ഞാൻ ഫേസിൽ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് എൻ്റെ പണിയും കൂടി ചെയ്തത്. അപ്പോൾ രണ്ട് പണിയും കൂടി തീരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അത് നമ്മുടെ ആദ്യക്കുട്ടനെ എണീറ്റു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ആദ്യക്കൂട്ടം എണീക്കുമ്പോൾ തന്നെ 8:30 ആവും കേട്ടോ. എപ്പോഴും ആ സമയമാണ് എണീക്കാറ്. അപ്പോൾ എണീറ്റു. പിന്നെ ഞാൻ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറിയും കൂടി വെക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അത് അരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്ന് പെട്ടെന്നാണ്, നമ്മൾ ഉച്ചകഴിഞ്ഞാണ് നമ്മുടെ എൻ്റെ മാമനും മാമനും മാമിയുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കോളിഫ്ലവറും കൂടി വെള്ളത്തിൽ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി ഇട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിപ്പിന് ഞാൻ എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചീരയും കൂടി അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഞാൻ. പസിലി ചീര നല്ലതാണ് നമുക്ക്, നമ്മുടെ ഹെൽത്തിനൊക്കെ. അപ്പം കുറച്ച് ചീരയും കൂടി ഇട്ടാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കാറിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഏലപ്പാറയിലോട്ടാണ് പോകുന്നത്. അപ്പം അറിയാവുന്നവർക്ക് ആ സ്ഥലം അറിയാമായിരിക്കും. ഏലപ്പാറ അടുത്താണ് നമുക്കിവിടെ നിന്ന്, ഒരു മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സാധനമൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് ആദ്യക്കൂട്ടനും ഫ്രണ്ടി ഇരുത്തി കേട്ടോ. ഫ്രണ്ടി ഇരുത്തിട്ട് ഞങ്ങൾ പോവാൻ റെഡിയായി. രണ്ട് കാറിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിപ്പം ഏലപ്പാറയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലെത്താറായി കേട്ടോ. പോയപ്പോൾ തന്നെ സമയമൊക്കെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കഴിക്കാനൊക്കെ തുടങ്ങി, കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ നല്ല ടയേർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.